കാസേലാണുള്ളത് നമ്മളെ കാസേല ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ച കിടില സ്ഥലത്ത് ഞങ്ങൾ പോകാൻ തോന്നുന്നില്ല രാവിലെ 10 മണിയായി ഞങ്ങൾ അതിന് മുമ്പ് രാവിലെ കുറെ പരിപാടികൾ ചെയ്തില്ല അഫ്സലെ അതെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പെട്രോൾ പമ്പ് പോയി പെട്രോൾ അടിച്ചു അതിന്റെ സമയത്ത് നമ്മൾ സ്പിത്തിയൊന്നും ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇന്നൊന്നും വരുന്ന പോകാനുള്ള ഒരു ഉദ്ദേശമില്ല അവിടെ റാലി ഓഫ് ഹിമാലയ നടക്കുന്നത് കൊണ്ട് മണാലി സ്പിതി ഹൈവേ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് പിന്നെ ഈ കേറ്റി വിടൂലെന്നാ പറഞ്ഞത് അല്ലടാ ഈ സ്ഥലത്ത് ഈ കിടില സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് അങ്ങനെ പോകാൻ തോന്നുവോ അവിടെ മലന്റെ മുകളിലെ അപ്പൊ ഗൈസ് വേറെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിന്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മല ഒക്കെ വെള്ള കളറിലായിരിക്കും ഇപ്പൊ നമ്മക്ക് ടീഷർട്ട് ഒക്കെ എടുക്കാൻ പറ്റിയ കിടില കാലാവസ്ഥ അല്ലേ ഞങ്ങള് രാവിലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാസേ പോയിട്ട് 10-15 റൊട്ടി വാങ്ങി തക്കാളി വാങ്ങി കാപ്സിക്കം മേടിച്ച് ഉള്ളി അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിച്ച് ബിരിയാണിയാണ് കല്യാണാണോന്നാണ് അജു ചോദിച്ചു അതെ അജു അങ്ങനെ കേട്ടോ ചോദിച്ചത് അപ്പൊ ഒന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് വെള്ളം കിട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ 10 രൂപ റൊട്ടി കിട്ടില്ലേ അപ്പൊ ഞങ്ങള് ഫോണും ചാർജ് ചെയ്ത് ഇന്നലെ വീഡിയോ ഒരു ദിവസം മിസ്സായത് എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല നമ്മളിങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ അല്ലേ അപ്പൊ നമ്മളെ അടുത്തുള്ള 2-3 പവർ ബാങ്ക് ഉണ്ടായിരുന്നു അത് 4 ദിവസം കൊണ്ട് കഴിഞ്ഞു ഇനി ഒപ്പിച്ചില്ലേ അതെ അറിയാനുണ്ടോ അപ്പോ ഇവിടെ സ്പിത്തിയിൽ നിങ്ങള് വരുന്നവർക്ക് പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ 2 വർഷം മുമ്പ് വന്ന സമയത്ത് ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല ഇപ്പൊ ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട് അപ്പോ നമുക്കൊരു ജനറേറ്റർ പോർട്ടബിൾ ജനറേറ്റർ കണ്ടുപിടിക്കണം അപ്പൊ ഞങ്ങൾക്ക് ഇനി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുക്കിംഗ് ആണ് ഇന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ കീ മൊണാസ്ട്രിയിലോട്ട് പോകണം അതേപോലെ ഇവിടെ കുറച്ച് വില്ലേജസ് ഉണ്ട് ഇന്ത്യ ഹൈയസ്റ്റ് വില്ലേജ് ഉണ്ട് ആ വില്ലേജൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഇതൊക്കെ നോക്കാം രാവിലെ അല്ലേ അപ്പോൾ ഹോട്ടലിൽ നിന്ന് റൊട്ടി വാങ്ങി എന്താ വെച്ചാൽ രാവിലെ തന്നെ ചോറ് ഉണ്ടാക്കി കഴിക്കാനോ അല്ല പിന്നെ ഇവിടെ ദോശമാവൊന്നും ഇല്ല അപ്പോൾ ദോശ ഇടാൻ ഒന്നുമില്ല ഉണ്ട് അതിനെ കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലേ പിന്നെ വേറൊരാളെ കാണിച്ചിട്ടെ നിങ്ങൾക്ക് രാവിലെ 10:30 ആയിട്ടുണ്ട് അളിയനിതാ എന്താ ഉറക്കമെന്നറിയോ ഇത് അജുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം കേട്ടോ അജു ഗുഡ് മോർണിംഗ് ആ ഓക്കെ അനക്കണ്ട് ചത്തിട്ടില്ല നമ്മളെ ടെന്റിന്റെ ഉള്ളിലുള്ള കാര്യം ഇതൊക്കെ ഇങ്ങനെയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല ഇന്ന് നമ്മൾ പുറത്ത് ചൂക്ക് ചെയ്താലോ ഇപ്പൊ പുറത്ത് ചൂക്ക് ചെയ്താലോ എന്നാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടാം എന്നപ്പോ കാറ്റൊക്കെ കുറച്ച് കുറവുണ്ട് ഞങ്ങള് ജീവിതത്തില് ഇത്ര അടിപൊളി ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അസലെ ഫിറോസുക്കൊക്കെ പോലും നടക്കൂല ഇതേപോലെ ലൊക്കേഷനിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സിത്തിയിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നമ്മള് നിൽക്കുന്നത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുണ്ടോ ഫിറോസുക്കാരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ പിന്നെ വില്ലേജ് തമിഴ്നാട്ടിലുള്ള അവര് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് പൊളി ബാക്ക്ഗ്രൗണ്ട് ആണ് അതേപോലെ നമുക്കും കീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് അതെ പച്ചപ്പും ഹിമാലയം മലനിരകളും എല്ലാം അപ്പൊ നമ്മള് വരുന്ന ഉള്ളിയൊക്കെ ഇട്ട് ചെയ്ത് നല്ലൊരു ഉള്ളി റോസ്റ്റും നല്ല കിടിലൊരു ഫുഡ് ഉണ്ടാക്കണം അസലേ നല്ല ടേസ്റ്റിൽ അത് കഴിച്ചിട്ട് വരുന്നു പോയാൽ മതി നമുക്ക് ഇന്ന് ഇവിടെ അടുത്തടുത്ത സ്ഥലത്തേക്കാണ് പോകാനുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ചോറുണ്ടാക്കിയതിന്റെ പിന്നെ അമ്പറാണ് ഈ കുക്കറിന്റെ അടിയിൽ കാണാൻ പോകുന്നു കാണണം കേട്ടോ നമ്മൾ ഇന്നലെ ടെന്റില് ഫുള്ള് കയറൊക്കെ വെച്ച് വലിച്ച് കെട്ടി വെച്ച കേട്ടോ അല്ലെങ്കിൽ നല്ല പണി ആ ആമ തല ഓർത്തിട്ടിരിക്കണേ അതെ ഒന്നുള്ളൂ പാവന്റെ അജു അജു ഫ്രഷ് ആവണമെങ്കിൽ ഉണ്ടല്ലോ എന്റെ വണ്ടി എടുത്ത് പോണ്ടെങ്കിൽ അതെ അതെ തല്ലിട്ടു വേറെ ആരെങ്കിലും വിളിച്ചറിയാൻ പറ്റുമോ അജു ഫ്രഷ് ആണെങ്കിൽ ഉണ്ടല്ലോ വണ്ടി എടുത്തിട്ട് അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് അവിടെ പോയാൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇട്ടുട്ടോ ഏ ഡോണ്ട് വറി അപ്പോ നമ്മളെ വണ്ടിനെ പോലെ ഒന്നും പറയണ്ട അതൊക്കെ നമുക്ക് പിന്നെ കാണാം ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക ഗൈസ് കുക്കറിൽ അങ്ങനെ മുട്ട പുയങ്ങാന്നുള്ള പരീക്ഷണമാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് വിജയിക്കാം അഫ്സലെ വിജയിക്കേണ്ടതാണ് വിജയിക്കില്ലെങ്കിലൊരു ബോംബ് സ്ഫോടനം സ്ഫോടനം തന്നെ ആയിരിക്കും അല്ലേ എന്തായാലും നമുക്ക് പുയങ്ങി നോക്കാം എന്താവെന്ന് അറിയാലോ ചെറിയ രീതിയിൽ കാറ്റടിക്കുന്നതിന് കൊണ്ട് ഞങ്ങൾ സ്റ്റൂളൊക്കെ വെച്ച് മറിച്ച് സ്ലീപ്പിംഗ് പാഡ് വെച്ച് മറിച്ച് പിടിച്ചതാട്ടോ ചെറിയ കാറ്റല്ലോ അല്ലേ സീനില്ല അഫ്സലിക്ക ആ പ്രൊഫഷണൽ ഷെഫ് ഉള്ളി അരിയുന്നുണ്ട് അഫ്സല ഇറച്ചി കഷ്ണം വേണ്ട മുട്ട ഉണ്ട് ഉള്ളി മാത്രം മതി കേട്ടോ കൊല്ലം കുറേ മുറിച്ചതാ ആ കൈ മുറിച്ചാല് പറഞ്ഞാൽ ഇവിടെ ഇരിക്കേണ്ടി വരും അപ്പോ മുട്ടൊക്കെ എത്ര വിസിലടിയണോന്നുള്ളത് ഇന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അറിയിക്കുന്നതാണ് അല്ലേ പരീക്ഷണായി മുട്ട പൊട്ടിയാല് ചെയ്തതായിട്ട് കണ്ടില്ലല്ലേ മുട്ട കുക്കറില് നമ്മ ഇവിടെ അടുത്തന്നെ കടലെല്ലാം കൊണ്ട് സീനില്ല വേറെ 3 മുട്ട വാങ്ങിക്കൊണ്ട് വരാലോ എന്തായാലും നമ്മളെ ബാക്കി പരിപാടി നോക്കട്ടെ ഈ കുക്കറിനുണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ആവശ്യമുള്ള വിസിൽ അടിയല്ലോ അപ്പൊ മുട്ട വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വേണ്ട മുട്ട അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ
ചോറ് വെക്കുന്നേരും കറി വെക്കുന്നേരും ഇപ്പൊ വിസിലടിയൂല അടിയല്ല അതിന് 100 കളി കളിക്കണം എന്നാലേ വരുള്ളൂ കോപ്പ് നമ്മളെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിക്കണട്ടോ ചിലക്ക് ആ കാപ്സിക്കൊക്കെ വാങ്ങിപ്പിച്ചിരിക്കണം നിലത്തിട്ടില്ലേ കേക്ക് ചോറ് വെക്കാനല്ലേ കൊണ്ട് 2 ഗ്രാൻഡാസ് വെള്ളം നമ്മൾ തേച്ചും ഉണ്ടാവും പിന്നെ ആണെങ്കിൽ ആടെ ഇതിൻ്റെ അടുത്ത് വെള്ളം ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും ഇവിടെ അതെ വെള്ളം എത്ര വേണോ വെച്ചാൽ എടുത്തോളിന്നാ പറഞ്ഞേ അപ്പോ നമ്മളെ മുട്ടന്റെ കാര്യത്തിലാണ് എനിക്കൊരു ടെൻഷൻ എന്തായാലും സാധനം റെഡി ആവട്ടെ ഗൈസ് മുട്ട ഞാൻ അങ്ങനെ തുറക്കാൻ പോവാട്ടോ ആ മോനെ പൊട്ടിയില്ല 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 സെറ്റാ സംഭവം സെറ്റാ ചടറോ ചടറ ചട ആ 3 ചാടിക്കുന്നു കേട്ടോ ആ ചൂടുവെള്ളത്തിൽ അതെ ചൂടായിക്കോ ചൂടുവെള്ളത്തിൽ നിന്നോട്ടെ അല്ലേ കുറച്ച് ചൂടുവെള്ളത്തിൽ നിന്നോട്ടെ അപ്പൊ നമ്മളിനി അടുത്ത പരിപാടി നോക്കട്ടെ അപ്പൊ നമ്മളെ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇത് സോയാബീൻ ഓയിൽ ആട്ടോ നമ്മള് ബിസിനസ് നല്ലതാണ് ഇത് ഇത് നല്ല രസമുണ്ടല്ലേ മറ്റേ മസ്റ്റാർഡിന് വേണ്ടി നല്ല ഇതല്ലേ നമ്മള് പ്രവാസികൾക്ക് മനസ്സിലാവും വെജിറ്റബിൾ ഓയിൽ ഇല്ല സോയാബീൻ ഓയിൽ ഇട്ടിരിക്കും നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മളെ ഈ അടുപ്പിന് ചെരുവുണ്ടല്ലോ നീർത്താൻ എന്താ വൈകിണ്ട് നോക്കട്ടെ ഇടക്കിടക്ക് ഈ സൂര്യന് ഈ ആകാശത്തു നിന്ന് നല്ലോണം നമുക്കൊരു സൂര്യപ്രകാശം തരുന്നുണ്ട് അന്നേരം ചുട്ടു പൊള്ളുന്ന വെയിലുമാണ് ഇപ്പൊ അടിപൊളിയായിട്ടോ നമ്മളങ്ങനെ ഉള്ളി ഇട്ടിട്ടുണ്ട് അഫ്സൽക്ക് എന്തോ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്തായാലും ഒന്ന് സ്പെഷ്യലൊക്കെ ആണെന്നാ പറഞ്ഞേ അറിയാ അടി പിടിയാണ് നോക്കണേ കാരണം അടിയിൽ ഓൾറെഡി പിടിച്ചതിനെ കൊണ്ട് കുക്കണ കേട്ടോ സൂര്യൻ വന്നു സൂര്യൻ വന്ന് അണ്ണൻ വന്ന് അണ്ണൻ 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 അല്ലേ കൊറേ കാലം നമ്മളടുത്ത് ഇല്ലാത്തൊരു സാധനം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടാ മതിയടാ 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 നമുക്കിട്ടോ കൊറേ അടിയെടുക്കണ് കൊറേ കാലം ഈ സാധനം ഇല്ലേ കേട്ടോ നമുക്ക് ഇന്നാണ് ഈ ഒരു കടയിൽ ഈ സംഭവം കണ്ടത് 50 റുപ്യ ഒക്കെ അത്രയും സാധനം കിട്ടി അപ്പൊ നമുക്ക് ഇനി ഒരു ആഴ്ചത്തേക്കൊക്കെ ഉണ്ടാവൂല്ലോ അല്ലേ എമ്പാടും ആ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ആഡ് ചെയ്തു നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടാത്ത കറിയൊക്കെ കൂട്ടിട്ട് എന്തോ പോലെ ആയിരുന്നു എന്നപ്പ അതിനൊരു മാറ്റം ഉണ്ടാവും അതെ അഫ്സൽക്ക സ്പെഷ്യൽ അങ്ങനെ ഞങ്ങളെ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീർ ആ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇട്ടത് പിന്നെന്തേനും ഇട്ട് അഫ്സലെ ചിക്കൻ മസാലയും കുറച്ചല്ലേ ഇത് കുറച്ചല്ലോ ഉള്ളിയൊക്കെ വാടിപ്പോയല്ലോ ഉള്ളി എന്തായാലും ചുരുങ്ങും ചുരുങ്ങി പോകില്ലേ നമ്മൾ അക്കാളി കൂടി ഇടുന്നേരം ആവുമായിരിക്കും അല്ല അത് കൊറേ ഉണ്ടായാൽ തിന്നാൻ ഒരു സുഖം നമ്മൾ പരിപാടി അതിന് ബാക്കി തക്കാളി എല്ലാം കൂടി അങ്ങോട്ട് കുത്തി കൊണ്ടിട്ട് അറിയട്ടെ എന്നിട്ട് പാത്രം ചെമ്പ് കൊടുന്ന് അറിയട്ടെ അതെ അത് സാരമില്ല ഇന്ന് നമ്മളൊരു പൊളി വിളിക്കും ഒന്നൊന്നര പൊളി വിളിക്കൂ മട്ടന്റെ കാര്യം മറന്നോണ്ടോ എല്ലാം കൂടെ ഒന്ന് വേവണം അല്ലേ ചട്ടി അടി പിടിച്ചതും കൊണ്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ പാർസലിന് മേടിച്ച റൊട്ടിയും ഈ റൊട്ടിക്ക് ഒരു കടയിൽ 10 രൂപയും ഒരു കടയിൽ 15 രൂപയായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം 15 രൂപേൻ്റെ 10 മേടിച്ച് പിന്നെ 10 രൂപേൻ്റെ കണ്ട 5 കൂടി എക്സ്ട്രാ മേടിച്ച് അപ്പോൾ നമ്മൾ അവിടെ ചാർജിൽ കൂടി ഇട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മറ്റടുത്ത് ചാർജിങ് ഇല്ല ഫുഡ് കഴിക്കാൻ അവിടെ പോയി ചാർജ് ഇട്ടതിന് ഒരു പടി ഇട്ടു അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട് മുട്ടക്കറി പോലെ ആക്കിയതാണ് കേട്ടോ പക്ഷേ എന്താ പറയുക കുറച്ച് വെള്ളം വെച്ചെന്ന് വെച്ചാൽ ഈ സാധനത്തിന് ഗ്രേവി വേണ്ടല്ലേ അതെ ഈ സാധനം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കി ഷെഫ് തന്നെ തരണം എനിക്ക് ആ പൊട്ടി മുട്ട മതി അതാണ് നല്ല രസം ഉണ്ടാകുക അതിനുള്ളിൽ മസാല ഒക്കെ കയറി ഉണ്ടാവുക ഓക്കെ താങ്ക് യു അവൻ നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട് കാപ്സിക്ക് ഒക്കെ വന്ന് കഴിക്കൂലേ ഓ അങ്ങനെ തിന്നാ മതി നല്ല രീതിയിൽ വന്നിക്കുന്നെടുത്തോ കുറച്ചാടെ വെച്ചേക്ക് 3 ഉള്ളി ഞാൻ അല്ല 3 റൊട്ടിയാ ബാക്കി വെച്ചേക്കണേ അജിരാവിലെ പല്ലൊക്കെ വെച്ചില്ലേ അങ്ങനെ നോക്ക് കൊറേ കാലത്തിന് വെച്ചല്ലേ ഉള്ളിയും ചപ്പാത്തിയും കഴിക്കുന്നു അപ്പൊ ഉണ്ടാക്കിയോ നീ കഴിച്ചോ പറഞ്ഞോ റൊട്ടിയും ഉള്ളിയും കഴിച്ചിട്ട് റൊട്ടി ഉള്ളിന്നല്ല റൊട്ടിയും വേറെ റൊട്ടി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് സാധനം കഴിച്ചിട്ട് തന്നെ കൊറേ ദിവസമായി
പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടും കുറേ. അതെ, പിന്നെ നമ്മള് കഴിക്കുന്ന ലൊക്കേഷന്റെ ഒരു ഭംഗിയും കൂടി അന്നേരം പിന്നെ അതിന്റേതായ ടേസ്റ്റ് കൂടും, മനസ്സ് നിറഞ്ഞ് അതെ ഒരു കുളിർമ ആവും. പിന്നെ നമ്മള് എത്തുന്നിടത്തേക്കുള്ള ദൂരോ അല്ലെങ്കിൽ എത്തുന്നിടത്തുള്ള സ്ഥലമോ ലൊക്കേഷനോ അല്ല, കിട്ടുന്നിടത്തുള്ള സമാധാനമാണ്, നിൽക്കുന്നിടത്തുള്ള സമാധാനമാണ് മെയിന്. സ്വസ്ഥത, യെസ്, ആംബിയൻസ്, ആംബിയൻസ് ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ചെറിയൊരു പണിക്ക് വേണ്ടിട്ട് ഇറങ്ങിയാണ് നമ്മളുള്ളത്. റോയൽ എൻഫീൽഡ് സ്പിത്തിയിൽ ഇട്ടോ, കാസയില് റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉണ്ട് കേട്ടോ, അതാരും മറന്നോണ്ട. അപ്പൊ നമ്മൾ എന്തിനു വന്നാ വെച്ചാൽ നമ്മള് ബ്രേക്ക് പാഡിനുള്ള ചെറിയൊരു സൗണ്ട്, അപ്പൊ നോക്കിയാലാണ് എനിക്ക് മനസ്സിലായത് ഇത് കത്തം ഹോഗയാ. കഴിഞ്ഞില്ലേ, മൊത്തം കഴിഞ്ഞില്ലേ, ഇതിനൊന്നും ബാക്കിയില്ല. ഇത് നമ്മള് കഴിഞ്ഞ ഫസ്റ്റ് റൈഡിൽ യൂസ് ചെയ്ത ഞാൻ സർവീസിൽ മാറ്റി വെച്ച സാധനങ്ങളായിരുന്നു കേട്ടോ. ഇപ്പൊ ഇട്ടതും അതുകൊണ്ട് ഇപ്പൊ ഊരി തരാ. ഇപ്പഴും ഞാൻ ഇട്ടത് സെക്കൻഡ് ഹാൻഡ്, അത് സെക്കൻഡ് ഹാൻഡ്, അതായത് ഞാൻ ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് റൈഡിൽ ഉപയോഗിച്ച സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ സർവീസിലും മാറ്റലുണ്ടായിരുന്നു. ഇപ്പൊ 5500 കിലോമീറ്റർ നമ്മൾ ഓടി നാട്ടിൽ നിട്ടിട്ട്. ഗുഡ്, അപ്പൊ സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കാൻ എടുത്തു വെച്ച ഭാഗ്യം. അപ്പോ റോയൽ എൻഫീൽഡ് ഇവരാട്ടെ ചെയ്തെന്ന് ഇവൻ എത്ര പൈസ എടുക്കണമെന്ന് ചോദിച്ചു നോക്കട്ടെ. കൈസ്, അപ്പൊ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞു, ഉച്ച 2 മണിയായി, ഉച്ചക്കേശം പൊരിഞ്ഞ കാറ്റാട്ടോ ഏരിയയില്, വണ്ടികളൊക്കെ ലഗേജ് കെട്ടി, അജുവിന്റെ പഞ്ചർ അടിച്ചു. അപ്പൊ ഒന്ന് ഞങ്ങൾക്ക് ഉച്ച വരെ ലേറ്റ് ആയത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ പണിയൊക്കെ ഏകദേശം 2 മണിക്കൂർ എടുത്തു. പിന്നെ ഫോണൊന്ന് ചാർജ് ചെയ്യാനുണ്ടായിരുന്നു, വീഡിയോന്റെ ഒരു ദിവസം വീഡിയോ വരാതെ കൈപ്പോയില്ലായിരുന്നു, അതൊക്കെ കാരണം അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ സ്റ്റാൻഡ് ചെയ്യുമ്പോ തട്ടുന്നുണ്ടോ നോക്കിയേ, ശ്രദ്ധിച്ചോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 450 രൂപ പഞ്ചർ അടിക്കുന്നത്. ടയറ് മാറ്റേണ്ടി പൈസല്ലേ, സീറ്റ് എന്നാ പണിയാ തന്ന കോപ്പന്മാര്, സീറ്റിന്റെ ടയറിന്റെ പ്രശ്നതാ. ബേഗിലിട്ടാലോ സൈഡ് സ്റ്റാൻഡ് എപ്പോഴെങ്കിലും ആവശ്യം വരും. അപ്പൊ അങ്ങനെ അവിടെ നിക്കട്ടെ, അതിമ തൊടണ്ട, അതന്നെ. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനാവുന്നുണ്ടോ നോക്ക് നല്ലോണം. ഗിയർ സെക്കൻഡിൽ എഴുതുന്നേരം കുടുങ്ങിപ്പോയി കഴിഞ്ഞാല് റോഡ് മേലുണ്ടാവും. അപ്പോ നമുക്ക് മെല്ലെ ഇറങ്ങാം. നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഇവിടെ വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജ് ഉണ്ട്, കൊമിക്ക് എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അത് ഇക്കിം, അതും ഇന്ന് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടൊന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ആദ്യം നമ്മള് കാസ ടൗണൊക്കെ ഒന്ന് കാണുന്നത്, അത് കഴിഞ്ഞിട്ട് വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് കാസ ടൗണിലെത്തിട്ടോ. ഇവിടെ സൈഡിൽ തന്നെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഇതാക്കണം, ഇവരെ സ്തൂപകൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ ഇത് കാണാൻ. ഇവരെ ഈ കളർഫുൾ ആയിട്ടുള്ള ഇതും അതിൻ്റെ ഉള്ളിൽ കുറേ ബുദ്ധൻ്റെ സ്റ്റാച്യു, കുറേ സ്റ്റാച്യൂ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ സ്റ്റാച്യു. വലിയ പ്രാർത്ഥിച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തോ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പ്രയർ വീൽ ഒരുപാട്. ആ പിന്നെ ഫുള്ള് പ്രയർ വീൽസ് രാവിലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. എല്ലാവരും ഇത് ഇങ്ങനെ കറക്കിട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് വേൾഡ്സ് ഹയസ്റ്റ് പെട്രോൾ പമ്പ് കേട്ടോ, ലോകത്തിലെ ഏറ്റവും ഉയരത്ത് നിൽക്കുന്ന പെട്രോൾ പമ്പ്. അത് നമ്മളെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാട്ടോ. ഇവിടെ കുറേ ആയി ഇവിടെ കാസലി ഏരിയയിൽ ഇവിടെ ആകെ ഒരു ഇതേ ഉള്ളൂ. മോനത്തിന് ആട്ടു ഇത് എനിക്കറിയില്ല, ആട്ടു പോകുക, അപ്പം അടിക്കണ്ട പോവാ. ഗൈസ്, സ്പിത്തി വാലിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ കാണാനുള്ള സംഭവങ്ങളൊക്കെ കാസയിലാട്ടോ ഉള്ളത്. കാസയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസം ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ വില്ലേജുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ഏറ്റവും നന്നാവുക. കാരണം ചില ആൾക്കാരുണ്ടാവും പെട്ടെന്ന് ഫാസ്റ്റാക്കി ഒരു ദിവസം കൂടെ വന്ന് പിറ്റേന്ന് മൊത്തം കണ്ട് പിറ്റേന്നേക്ക് പോവും. അല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് വില്ലേജസിൽ കുറേ സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വില്ലേജുകളിലുള്ള ലോക്കൽ സംഭവങ്ങൾ, ലോക്കൽസിൻ്റെ കൂടെയുള്ള സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. അപ്പോൾ അങ്ങനെ ഈ സൈഡിലൊക്കെ പുതിയ പുതിയ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ സ്പിത്തി റിവർ ഇപ്പോൾ വറ്റിക്കെടുക്കുക കേട്ടോ. ഇവിടെ സ്പിത്തിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലം കൂടിയാണ് സ്പിത്തി വാലി. അപ്പോൾ ഇവിടെ വെള്ളവും കറണ്ടൊക്കെ വളരെ മിതമായിട്ട് യൂസ് ചെയ്യും. ഇപ്പോഴാണ് ഇവിടുത്തെ പമ്പുകളൊക്കെ അത്യാവശ്യം പകൽ സമയത്ത് പ്രവർത്തിക്കുന്നത്. ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സമയത്തും പമ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു, കാരണം ഇവിടെ കറണ്ടിന് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പുതിയ ഡാമുകളൊക്കെ വന്നതുകൊണ്ട് പിന്നെയും കറണ്ടുണ്ട്, പിന്നെ സോളാർ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ആ ദൂരം അങ്ങോട്ട് കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ മണാലി, അങ്ങോട്ടേക്കാണ് നമുക്ക് മറ്റന്നാൾ പോകാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കയറി മേലോട്ട് കയറി തുടങ്ങി കേട്ടോ. നമ്മൾ വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പോവുകയാണ്. താഴെ കാണുന്ന സ്പിത്തി റിവർ ഉണ്ടോ, എന്ത് വീതിയാണെന്ന് അറിയോ, പക്ഷേ അതിൽ വെള്ളമല്ല, നല്ല മണൽവാരലാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ മണലുള്ളത് കൊണ്ട് സീനില്ല. താഴെയൊക്കെ റോഡ് കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൂരെ ഒരു വില്ലേജും കാണുന്നുണ്ട്. ഫുള്ള് ഈ മലൻ്റെ സൈഡിലൂടെയാണ് ഇവരെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഏതൊരു വില്ലേജിലേക്ക് പോകണമെങ്കിലും മലൻ്റെ മുകളിൽ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ താഴെ ആക്കണ വണ്ടി വാശിയെന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ പോയിൻ്റെ വീതി അതാണ്,
ഭയങ്കര പരന്ന് ഒഴുകുന്നുണ്ട്. വിന്ററിൽ ഇതൊക്കെ മഞ്ഞായി കിടക്കും. ഞങ്ങള് റോഡിന് കേറി 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 വീട്ടിലെ ഓഫ് റോഡിനാട്ടോ പോകുന്നത്. കാസ ടൗൺ ആണ് താഴെ കാണുന്നത്. നമ്മള് ഈ റോഡിലുള്ള ഏറ്റവും വലിയ ടൗൺ ആട്ടോ കാസ ടൗണ്. അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ. ഇതാണ് മൊത്തം കാസ. ഡിക്കിനോട് പോകുന്ന നേരം നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. പുളി നല്ല രസം കിട്ടും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലമാണ് അവിടെ. ആ ദൂരെ ആ ക്യാമ്പ് വേണ്ടിയില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിരുന്നത്. ഇന്ത്യൻ്റെ നവോദയ എന്ന രീതിയിലുള്ള ഒരു കൊടിയും ആ മൗണ്ടൈൻ ബ്ലൂ മൗണ്ടൈൻ. ഈ മൗണ്ടൈൻ്റെ പേരാണ് ബ്ലൂ മൗണ്ടൈൻ. ശരിയല്ലേ അസല്? അസൽ പറഞ്ഞ കേട്ടോ. അപ്പം നമുക്ക് ഇക്കിമിനോട് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ ഇക്കിമിലെ വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി കാണാം. ഈ വരണ്ട ഉണങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇവരെ വില്ലേജൊക്കെ. ദൂരെ മഞ്ഞുമലകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു തണുപ്പ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഇത് കാണുന്നതാണ് ഹിക്കിം വില്ലേജ്. വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു വില്ലേജ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരെങ്ങനെ താമസിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് നോക്കിട്ടോ. ആ വീടുകളൊക്കെ വെള്ള കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് നമ്മളെ പോസ്റ്റ് ഓഫീസും ഉള്ളത്. അപ്പോൾ ഈ വില്ലേജുകാരായിട്ടൊരു പോസ്റ്റ് ഓഫീസും ഒരു പിൻകോഡും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു സംഭവം ആയിരിക്കുന്നത്. വളരെ കുറച്ച് ഒരു 100 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഈ വില്ലേജിൽ. അവരെ കുറച്ച് കൃഷിയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഹിക്കിം വില്ലേജിലെത്തിട്ടോ. പക്ഷേ വേറൊരു സങ്കടകരമായ വാർത്ത. എനിക്ക് ഭയങ്കര വിഷമമായി പോയ ഒരു കാര്യമാണത്. പണ്ട് ഇവിടുത്തെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ കാണുന്നതായിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. നോക്കണം അത് ആ വീട്ടിലായിരുന്നു. ഏകദേശം ആ വീടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് 2018. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇവരൊരു പണി ചെയ്തു ഇവിടെ. ഇതിങ്ങനെ ആക്കിക്കളഞ്ഞ് ഇവിടെ ഒരു പോസ്റ്റിൻ്റെ മറ്റേ സംഭവം പോലെ ചെയ്തിട്ട് ഇവിടെ ഒരു ബോർഡും കൊടുത്ത്. അവിടെ ഒരു ബോർഡുണ്ട് വെൽക്കം ടു ഹിക്കിം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ബോർഡ് വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ചേടാ ഭയങ്കര സങ്കടമായി പോയിട്ട്. ശരിക്കും ഈ വില്ലേജിൽ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ആ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വില്ലേജിൽ അവരെ വീടുകൾ പോലത്തെ ഉള്ള ഇതിൽ കയറിയിട്ട് ചെയ്യായിരുന്നു. ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് ഭയങ്കര ക്രൗഡായല്ലോ. വില്ലേജിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമുക്കിപ്പം പോകാൻ പറ്റില്ല. ആദ്യമായിരുന്നു പോകാൻ പറ്റുക. ഇപ്പോൾ വില്ലേജിലുള്ള ആളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവരെ വീടുകളിൽ നിന്ന് ഇതൊക്കെ ഇത് മാറ്റിയിട്ട് ഇത് റോഡ് സൈഡിൽ ഒരു കൊമേഴ്ഷ്യൽ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി മാറ്റിക്കളഞ്ഞവർ. സങ്കടകരം എന്നല്ലാതെ പിന്നെ എന്ത് പറയാനാ. ആദ്യം ഇവിടെ വന്നിട്ട് ഇത് കണ്ടവർക്കൊക്കെ ആ ഒരു സംഭവം. ഞാനൊരു ഫോട്ടോ ഇവിടെ ഇട്ടേക്ക് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ പണ്ടത്തെ ഒരു സംഭവം ഉള്ളത്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇവരെ വീടുകളൊക്കെ ഉണ്ടാവും. ഫുള്ള് കച്ചാ ഹൗസ് സെറ്റപ്പ് ആട്ടോ. കുറച്ച് വീടുകൾ അവിടെ ഉണ്ട്, കുറച്ച് വീടുകൾ അങ്ങ് ദൂരെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഈ കോവിഡിൻ്റെ പ്രശ്നം ഉടുപ്പേ ഉണ്ട്. കാരണം ഈ വില്ലേജിലൊക്കെ ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലമാണല്ലോ. അന്നപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റൽ അത്ര പെട്ടെന്ന് ഇട്ടിക്കഴിഞ്ഞാൽ ഇവരെ ലിവിങ് ഹുഡ് ആകെ മാറിപ്പോവും. അത് പടർന്ന് പിടിച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന വില്ലേജാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവരിത് ഇങ്ങോട്ട് മാറ്റി. HP ഗവൺമെൻറ് ഇങ്ങോട്ട് മാറ്റി. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും ആ പണ്ടത്തെ അതൊന്ന് കാണാൻ പറ്റില്ലല്ലോ. വല്ലാത്തൊരു വിഷമമായി പോയി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. കണ്ടാ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. ആ ഒരു പൊട്ടണത് അവിടെ ഉണ്ട്. ആ അടി ഇടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡ്. ആദ്യത്തെ ബോർഡൊക്കെ ഇതിനു വേണ്ടി നല്ല രസമാണ്. ഇതിപ്പോൾ ഒരു ഒരിക്കലും സന്തോഷം ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്. വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ദ വേൾഡ്. വെൽക്കം ടു ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ദ വേൾഡ്. 4,440 meters ഹൈറ്റിലാട്ടോ ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചെയ്യുന്നത്. അല്ല ഇവിടെ ഈ മലിൻ്റെ മുകളിൽ വേറെ വില്ലേജ് ഉണ്ട്, കൊമിക്ക് എന്ന് പറഞ്ഞ വില്ലേജ്. ഇവരിവിടെ ലെറ്റർ പാഡൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ അയച്ചു കഴിഞ്ഞാൽ നാട്ടിലെത്തും. എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഒന്ന് അയച്ചിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. യെസ് ഞാൻ തന്നെ എനിക്ക് അയച്ച്. അപ്പോൾ കുറേ ബൈക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ റോഡിന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ കൊമിക്ക് വില്ലേജിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇന്ന് കൊമിക്ക് വില്ലേജിലോട്ടാണ് പോകാനുള്ളത്. എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോനോസ് ടീ സ്റ്റാൾ, മിൽക്ക് ടീ 20, മാഗി 50, സമൂസ 30 അവിടെയാണെന്ന് തോന്നിട്ടോ. ഒരു സഞ്ചരിക്കുന്ന വാഹനത്തിലുള്ള ഒരു ടീ സ്റ്റാളൊക്കെ ഉണ്ട്. ടീ സ്റ്റാളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഒന്ന് വയ്യാട്ടോ കാണുന്നത്. ഞങ്ങൾ മാക്സിമം നമ്മൾ കൊമിക്ക് വില്ലേജിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ നോക്കൂല. അഫ്സലിക്ക വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജിൽ താമസിച്ചാൽ കണ്ടോ. ആ അവിടെ തന്നെ ചെയ്യൂ ഉറപ്പാണ്.
ഒന്നും പറയാനില്ല. ഇതും കൂടി കണ്ടപ്പോ എനിക്ക് ആകെ വിസ്മയിപ്പോയി. സാരല്ല പോട്ടെ, പല്ലി വില്ലി. അപ്പൊ ഇവിടം വരെ വന്നിട്ട് വരുന്ന ഒരു പോസ്റ്റ് കാർഡ് കൂടി അയച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഞാൻ കോമിക് വില്ലേജിന്റെ ഒരു സംഭവം എടുത്തു, ഒരു ലെറ്റർ കാർഡ് എടുത്തു, ഒരു എംബലപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് 30 രൂപയാണെന്നാ പറഞ്ഞത്. അപ്പോ നമ്മളിവിടുന്ന് ഇത് എന്തായാലും ചെയ്യണം. 30 രൂപ നോക്കി കാര്യമില്ല, ഒരു രസമല്ലേ സംഭവം. നമ്മൾ അഡ്രസ്സിൽ എഴുതിയിട്ട് അമ്മക്ക് തന്നെ അയച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്, പിൻകോഡ് എടുക്കാൻ മറന്നു പറഞ്ഞിട്ടോ? നാട്ടിലെത്തൂര സാധനം. പിന്നെ വില വിളിച്ചതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ആ വേൾഡ്സ് ഹൈയസ്റ്റ് പിടിച്ച് അതും ഇവിടെ നമുക്ക് നാളെ പോകേണ്ടതാ. ഏഷ്യാസ് ഹൈയസ്റ്റ് പിടിച്ച്, സോറി. അപ്പൊ നമുക്ക് ഈ വില്ലേജിലോട്ട് പോവാം. അപ്പൊ ഇവിടെ ഉള്ള പോസ്റ്റ്മാൻ ആളാണ് കേട്ടോ, പോസ്റ്റ് ഓഫീസ് താഴെ. ദാദാജി ആപ്കാ നാം ക്യാ ഹൈ? പെൻഷൻ ആളെ വീട്ടിലായിരുന്നു കേട്ടോ ആദ്യം. അഭി ദേക്കേക്കോ ഉസി ഗർമേ ഹൈ അഭി. ഓക്കെ, അപ്പൊ ആളെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും അത് കാണാം. അപ്പോ ഇതാണ് നമ്മളെ പോസ്റ്റ് ഇട്ട സ്ഥലം. ഇതിനുള്ളിൽ കൂടെ ഇടുന്ന നേരം ഇതിനുള്ളിൽ കൂക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇവിടുന്ന് 10 രൂപ കൊടുത്ത് സ്റ്റാമ്പ് കൊട്ടിച്ച് ആള് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരൊക്കെ അവിടെ നിന്ന് എഴുതുന്നേ ഉള്ളൂ. ഞാൻ താഴെ ആ വില്ലേജ് പോയിട്ട് ആളെ വീട്ടിൽ പോയിട്ട് അത് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എനിക്ക് അതൊന്നുകൂടി കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ആളടുത്ത് ചോദിച്ചേരം, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഭയ ഓ ഉദർ കൊയ്നേയേ. അപ്പൊ അവിടെ ഒരു സാധനവും ഇല്ല എന്നാട്ടോ പറഞ്ഞേ. സബ് ഇതർക്ക് ഷിഫ്റ്റ് കരയ ഇതർ. അതെന്തായാലും നല്ല ഇവർക്ക് വില്ലേജുകാർക്ക് ഒരു ഇതായി. പിന്നെ ഇവിടുത്തെ മെയിൻ ഇവരൊക്കെ ബിസിനസ് വെച്ചാൽ ഈ സംഭവങ്ങളാട്ടോ, ഈ സംഭവങ്ങൾ. ആ അഡ്രസ്സൊക്കെ എഴുതിയുണ്ട് എടാ. പിൻ നമ്പർ എഴുതിക്കോ. പിൻ നമ്പറൊക്കെ എഴുതിക്കോ, അല്ലെ വീട്ടിലെത്തൂല. അഡ്രസ് ഒന്നൊക്കെ എല്ലാം അറിയില്ലൊക്കെ പോയിക്കോളി, ആരും കേക്കണ്ട. ആ ശരി ശരി ശരി. അപ്പൊ നമുക്ക് ആ വില്ലേജ് കൊമിക് വില്ലേജിലോട്ടാണ് അടുത്ത പോകാനുള്ളത്. അപ്പൊ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. സ്പിത്തിയിലൊന്നും ഇപ്പൊ അധികം ടൂറിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. ഗൈസ്, ഇത് ഇവിടുത്തെ ഹിക്കിംഗ് വില്ലേജിലത്തെ കുറച്ച് വീടുകളും കുറച്ച് ഹോം സ്റ്റേകളും ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ നമ്മൾ ഹോം സ്റ്റേ അവൈലബിൾ ആണ്. ഇവരെ കൂടെ ലോക്കൽസിന്റെ കൂടെ താമസിക്കാനുള്ള ഓപ്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ നോക്കണ, ഇതാണ് ഇവിടുത്തെ ഒരു ആകെ ഹിക്കിംഗ് വില്ലേജിലുള്ള ഒരു ഹോം സ്റ്റേ. ഇതാണ് ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ അവിടെ ആ സൈഡിൽ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി വേൾഡ്സ് ഹയ്യസ്റ്റ് മോട്ടറബിൾ വില്ലേജിലെത്തിട്ടോ. നമ്മളെ ആൾട്ടിറ്റ്യൂഡ് എത്രയെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗും ഉണ്ട്. കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡ്, അതായത് വണ്ടി ഓടിച്ച് വരാൻ പറ്റിയ ഹയ്യസ്റ്റ് വില്ലേജ്. ആൾട്ടിറ്റ്യൂഡ് 4,587 മീറ്ററിലാണുള്ളത്. ഈ താഴെ കാണുന്ന കേട്ടോ കൊമിക് എന്ന് പറഞ്ഞ വില്ലേജ്. ആകെ 22 ആൾക്കാരാണ് ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ളവർ കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ വില്ലേജിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. വെള്ളം എല്ലാം ഉണ്ട് എവിടെ? ആ 23 വീട് എവിടെ പോപ്പുലേഷൻ? ആ 114, 23 വീടുകൾ കേട്ടോ. നേരത്തെ പറഞ്ഞ മാറിപ്പോയതാട്ടോ. 114 ആളുകളുള്ള വില്ലേജ്. ആ താഴത്ത് അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുകയും ചെയ്യായിരുന്നു. ഒന്ന് വെള്ളം സംഭവം എല്ലാം ഉണ്ടായിരുന്നു. നെറ്റ് കിട്ടുന്നില്ല അല്ലേ. ആ വില്ലേജിലോട്ട് പോകുന്ന റോഡാണ് തോന്നുന്നത് താഴെ കാണുന്നത്. നമ്മളതിലെങ്ങനെ ഈ താഴത്തേക്ക് പോകുന്ന റോഡ് ആ വില്ലേജിൽ പോകുന്ന റോഡാണ്. അതെ, ഈ വില്ലേജിൽ നിക്കണോ ലാൻസലോട്ട് പോണോ? എന്താ പറയുന്നത്, ഇവിടെ ഒരു സൈലന്റ് സ്ഥലം അല്ലേ. എന്താ പറയുന്നേ, അല്ല ഇവിടെ സ്റ്റേ ചെയ്യണോ? അല്ല ഇവിടെ സ്റ്റേ ചെയ്യണോ? ഇവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊമിക് മൊണാസ്ട്രി ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് വേൾഡ്സ് ഹൈയസ്റ്റ് മൊണാസ്ട്രി അല്ല. കാരണം നേപ്പാളിലൊക്കെ ഇതിലും ആൾട്ടിറ്റ്യൂഡിലെ ഹയ്യസ്റ്റ് വില്ലേജ്, ഹയ്യസ്റ്റ് മോട്ടോറബിൾ ഹയ്യസ്റ്റ് മൊണാസ്ട്രി ആയിരിക്കും ഇത്. ഇവിടെ ഇവിടുത്തെ ലാമമാർക്ക് ഒരു ടെന്നീസ് ഷട്ടിൽ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തൊരു മൊണാസ്ട്രി. അപ്പൊ ചെറുതൊന്നല്ല, അപ്പൊ വലിയൊരു മൊണാസ്ട്രി. നല്ല പഴക്കമുണ്ട്, കൈതകളുണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വേൾഡ്സ് ഹയ്യസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കണേ. ഇതാണ് റെസ്റ്റോറൻ്റ്, ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്.
നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തുതാ അവിടെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ നിൽക്കായിരുന്നു. നല്ലൊരു സ്ഥലമൊക്കെ ആയിരുന്നു, പക്ഷെ ഭയങ്കര സൈലൻ്റാണ്, ഒരു അനക്കവും ഇല്ലാത്ത സ്ഥലം. ഇതാട്ടോ അവിടുത്തെ മൊണാസ്ട്രി. കോവിഡ് 19 കാരണം കയറാൻ പറ്റില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് ഹിയർ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലാൻസാ വില്ലേജിലെത്തിട്ട് ഹാസിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അവിടെ മൗണ്ടെയിൻ ആട്ടോ ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റാൻഡിങ് ഒരു പീക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അങ്ങോട്ടൊക്കെ കുറച്ച് മയക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ കോമിക്ക് അങ്ങോട്ടാണ്, കോമിക്കിൽ അവിടെ മയുണ്ട്. അവിടെ ആണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ കറണ്ട് ഉണ്ട്. കറണ്ടിൻ്റെ ലൈനാണല്ലേ പോകുന്നത്. ചേട്ടന്നാ കറണ്ട് കിട്ടുന്ന അറിയാനല്ലോ. താഴത്ത് കുറച്ച് ഹോം സ്റ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വില്ലേജിലെവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ പറ്റിയാൽ പൊളിച്ചേനെ. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ അടിക്കാനുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ലാൻസ എന്ന് പറഞ്ഞ വില്ലേജ് ആട്ടോ ഈ കാണുന്നത്. കുറേ ഇത് ഹിക്കിമിനാണ്ട് കുറച്ചുകൂടി വലുപ്പമുണ്ട്. കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ചധികം വീടുകളും വലിയ രണ്ട് മൂന്ന് നില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഹെൽമെറ്റ് അയക്കാത്ത നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ നോക്കണം, ഒരു സിംഗിൾ സ്റ്റാൻഡിങ് ഒരു ബുദ്ധൻ്റെ ഒരു സ്തൂപമുണ്ട്. ഇതായിരിക്കും നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും. പിന്നെ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്കൈയും ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി നിന്ന് കഴിഞ്ഞാൽ ആ രാത്രിയത്തെ വ്യൂ കിട്ടുമായിരുന്നു. വെള്ളമൊക്കെ ഉണ്ടല്ലോ അവിടെ. എടാ വെള്ളം ഇവിടെ ഉണ്ടോ ചാച്ചോ? നമുക്ക് എവിടെയെങ്കിലും ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. ഗൈസ് അങ്ങനെ നമ്മൾ ലാൻസ വില്ലേജിൽ നിന്ന് ഇറങ്ങിട്ടോ. ലാൻസ വില്ലേജാണ് ദൂരെ അങ്ങോട്ട് കാണുന്നത്. ഞങ്ങളെന്താ അവിടെ നിൽക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലം നോക്കി, അവിടെ ഒരു രക്ഷയില്ല. പിന്നെ കറണ്ടും ഇല്ല. നാളെ വീഡിയോ എടുക്കണമെങ്കിൽ ഫോണിൽ ചാർജ് വേണം. അപ്പോൾ കാസയിലോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് നമുക്ക് ഇനി കീമോണാസ്റ്റഡിയും പോയി കാണണം കേട്ടോ. ഈ വില്ലേജിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമുക്ക് മേലോട്ട് പോയി കഴിഞ്ഞാൽ കൊമിക്കിലെത്തും, താഴോട്ട് പോയി കഴിഞ്ഞാൽ കാസയിലെത്തും. അപ്പോൾ നമ്മൾ കാസയിലോട്ട് തന്നെയാണ് പോകുന്നത്. ആ വില്ലേജ് കാണാൻ നല്ല കിടിലൻ വൈബാട്ടോ. ഈ സൈഡിൽ നമ്മൾ ദൂരെ നിന്ന് കാണുന്നതിന് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും. ഇവിടുന്ന് പോകാനൊന്നും തോന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. കാരണം നാളത്തെ വീഡിയോയും എല്ലാം നോക്കണം. നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയിൽ. ഗൈസ് അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് വേൾഡ്സ് ഹയസ്റ്റ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ്. ഇന്ത്യൻ ഓയിലിൻ്റെ അല്ല, എല്ലാ പമ്പിലും കൂടിയിട്ട് ഹയസ്റ്റ് പെട്രോൾ പമ്പ് ഇതാണ്. അവിടെ ഇത് ചെയ്യണം. വേൾഡ്സ് ഹയസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാസ ഹൈറ്റ് 12,270 ഫീറ്റിലാട്ടോ നമ്മളുള്ളത്. ഹിമാചൽ പ്രദേശിലാണ്. ഒരുപാട് ബൈക്കർ ടീമിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കറൊക്കെ ആരോ പറിച്ച് അതിൻ്റെ മുകളിൽ വേറെ ഒട്ടിച്ചിട്ടുണ്ട്. ഷോ, അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് ചായ കുടിക്കണം. ഇത് പിറ്റേ ദിവസം കേട്ടോ, നമ്മൾ ഇന്നലെ കണ്ട ദിവസമല്ല. നമ്മുടെ ഇവിടെ എല്ലാവരും ഡീസലിന് വേണ്ടിയിട്ട് വരിക്കുന്നുണ്ടോ. ഇവിടെ ആകെ ഒരാളെ പമ്പിലുള്ളൂ കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോകണം, ഫോണ് ചാർജ് ചെയ്യുകയും ചെയ്യണം. ഗൈസ് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. കാസേന്ന് നേരെ ഇങ്ങോട്ട് കയറി നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തി വാലിയിലെ മെയിൻ ഐക്കോണിക് സൈറ്റായ കീ മൊണാസ്ട്രിയിലോട്ടാണ്. കീ മൊണാസ്ട്രിൻ്റെ ഒരു ഗേറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കൂടി പോയാൽ നമുക്ക് കീ മൊണാസ്ട്രി കാണാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ കീ മൊണാസ്ട്രിയിൽ എത്തിട്ടോ. അപ്പോൾ കുറച്ച് നടന്ന് കയറിയാൽ മാത്രമേ കീ മൊണാസ്ട്രിൻ്റെ കിടിലം വ്യൂ കിട്ടുള്ളൂ. അസ്ലിക്ക എങ്ങനെയുണ്ട്? കുറച്ച് നടന്നപ്പോൾ നല്ല ചുഖോ? അപ്പോൾ കീമണാസിൻ്റെ സൈഡത്തെ വ്യൂ ഇതാണ്. പക്ഷെ നമ്മൾ തമ്മനയിൽ കണ്ട ഫോട്ടോയിലുള്ള സ്ഥലത്തണമെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് എത്താം. വിൻ്ററിൽ വന്നാൽ ഇത് ഫുള്ള് മഞ്ഞ് ലൈൻ ഉണ്ടാവുക. പക്ഷെ മഞ്ഞില്ലാത്ത നല്ലേ. ആ അജു നടക്ക്, ഇത് കയറിയിട്ട് അങ്ങ് എത്തണം. അവിടെയാണ് ഇതിൻ്റെ കിടിലം വ്യൂ ഉള്ളത്. ഒരു ട്രക്കിംഗ് ഒക്കെ ആവാം. അത് ട്രക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ് നടക്കാനുണ്ടാവും വൺ സൈഡ്. എന്നാലും ആ കിടിലം വ്യൂ ആണ്. കിട്ടിയോ? 500 വർഷം പഴക്കമുള്ള ചാവി, സത്യം. ആ ഓട്ടോ ഫോക്കസ് ഐഫോൺ ശരിയില്ല. ഗൈസ് അങ്ങനെ ഞങ്ങള് കീമൊണാസ്ട്രി വ്യൂ പോയിന്റിൽ എത്തിട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. പല ആളുകൾക്കും ഇത് അറിയത്തില്ല ഇവിടെ നിന്നതിന് അതിൻ്റെ വ്യൂ കിട്ടാണ്. ചില ആൾക്കാർ റോഡുമെന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നവരുണ്ടാവും. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ പാർക്കിങ്ങിൻ്റെ സൈഡിൽ ചെറിയ ഒരു കാട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടാവും. ആ കാടിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 20 മിനിറ്റും കൂടെ നടന്നാൽ മതി. 20 മിനിറ്റ് അല്ല, 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് ആണെന്നില്ല. ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കിടിലം വ്യൂ കിട്ടും. പക്ഷേ അങ്ങോട്ടേക്ക് നടന്നു പോരാൻ അജുവിനൊന്നും പറ്റുന്നില്ല എന്നാ പറഞ്ഞേ. മോള് ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. ആടം വരെ പോവാ. ആ കൊടിനാട്ടിയടുത്തല്ലേ?
അവിടെ കേറി തന്നെ രണ്ടു ദിവസം. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാല് ഞാനൊക്കെ ഇത്രയും ലോങ് നടന്നിട്ട് നാല് കൊല്ലത്തിന്റെ മോളായി, അതാണ് മെയിൻ പ്രശ്നം. അതെ, നല്ല ഈ പക്ഷെ നമുക്ക് ഇന്ന് ചന്ദ്രതാലെത്തണ്ടേ നാളെ. ആ അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യൂ കാണണമെങ്കിൽ ഇവിടെ വരിക. സ്പിത്തി വാലിയിൽ വന്നു കഴിഞ്ഞാല് ആരും മിസ് ചെയ്യാതെ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ മൊണാസ്ട്രി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്, ഒരാൾക്ക് 400 രൂപ പെർ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഇവരെ സ്പിത്തിയൻ ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അവസരങ്ങളുണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ. പിന്നെ ഇവിടെ മാസങ്ങളോളം എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഈ ബുദ്ധിസ്റ്റ് ലാമമാർ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ ക്ലാസ്സുകൾ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ സ്പിത്തി റിവർ ഫുള്ള് വറ്റി വരണ്ട കേട്ടോ. ഏറ്റവും കൂടുതൽ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യയിലുള്ള ഈ സ്പിത്തി വാലി. ആ സൈഡ് ഫുള്ള് ബ്ലൂ മൗണ്ടൻസ്, ഇവിടെയും കുറച്ച് ബ്ലൂയിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അതിൻ്റെ അപ്പുറത്താണ് ഹിമാചൽ പ്രദേശിലെ മണാലി സംഭവങ്ങളൊക്കെ ഉള്ളത്, ലേ അങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ അടുക്കുള്ള ഒരു ഹിഡൻ വാലിയാണ് സ്പിത്തി വാലി. അപ്പോൾ ഇവിടെ വരുന്നവര് പുതിയ കൾച്ചറും നമ്മളെ നാടിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം കേട്ടോ സ്പിത്തിയിലുള്ളത്. നമ്മള് നമ്മക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഒരു നമ്മൾ ഇത് ശരിക്കും 3 ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത് പോകേണ്ട സംഭവമാണ്. അതാണ് അത് എല്ലാ കാക്കന്റെ ചുണ്ട് കറുത്ത മഞ്ഞ ചുണ്ടാ മൈനായിരിക്കും എന്നാല്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് നമ്മക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് 3 ദിവസം ചെയ്ത് തീർക്കാൻ പറ്റിയ റൂട്ടാ. സത്യമാണ്, നമ്മക്ക് വേണ്ടി വേറെ ആരും ഒന്നും ചെയ്തില്ല, നമ്മക്ക് വേണ്ടി നമ്മളെന്നെ ചെയ്യാം. അതെ, നമ്മളെ എല്ലാവർക്കും എല്ലാവരും പ്രശ്നങ്ങളും കുടുംബവും സംഭവമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളെ കല്യാണം വരെ ഉറപ്പിച്ചതാണ്. ആ അത് പറയാ പറഞ്ഞു കേട്ടോ, അജുവിന്റെ കല്യാണം അടുത്ത മാസം ഉണ്ട് കേട്ടോ. അത് അജുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കിട്ടിയതാണ് കേട്ടോ. നമ്മളെ വീഡിയോയിൽ അന്ന് നമ്മള് ഒരു ദിവസം വീഡിയോയിൽ നമ്മൾ അങ്ങനെ പരസ്യം ചെയ്തിരുന്നു, അതിനുശേഷം കല്യാണം ഉറപ്പിച്ചു. വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഉറപ്പിക്കുകയും ചെയ്തില്ലേ. നാട്ടിലെത്തിയൊരു കല്യാണം കൂടാ, കല്യാണത്തിന്റെ കാര്യം പറയുന്നവരെ കണ്ടില്ലേ, മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ. സെപ്റ്റംബർ 15 നേരം നാട്ടിലെത്തണമെന്നാണ് ആശാൻ പറഞ്ഞത്, പക്ഷെ അന്നൊന്നും എത്തും എനിക്ക് തോന്നുന്നില്ല. അപ്പോ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നമുക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് ഇതേപോലെ സ്ഥലത്തൊക്കെ ഒരാഴ്ചയൊക്കെ സ്പെൻഡ്, ഞങ്ങൾ ഏകദേശം ഒരു ആഴ്ചയോളം സ്പിത്തി വാലി സ്പെൻഡ് ചെയ്തിട്ടോ. ഒരു ഒരാഴ്ചയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു റിലാക്സേഷൻ പീസ്ഫുൾ ആണ് ഇവിടെ കണ്ടില്ല, എത്ര പീസ്ഫുൾ നമ്മൾ മാത്രമല്ല ഇവിടെ. അപ്പോൾ സ്പിത്തി വാലിന്റെ റിമാർക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളെ ചുണ്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പൊട്ടി പണ്ടാരടിയിട്ടുണ്ട്. യെസ്, അത് ഇവിടെ വരണ്ട കാലാവസ്ഥയാണ്, അതുകൊണ്ടാണ്. ഒരു കുപ്പി മറ്റേ എന്താ ജാസ്മിൻ ഓയിൽ ആണ് അജു തേച്ചു തീർത്ത് ചുണ്ടിലില്ലേ, എന്തുള്ള ചുണ്ട് പൊട്ടി എന്ന് പറഞ്ഞു. അതെ, അപ്പോ ഗൈസ് സ്പിത്തി വാലി വീഡിയോ ഇത്രേ ഉള്ളു. അടുത്ത് നമ്മളെ ചന്ദ്രതാൽ ലേക്കിലോട്ടാണ് പോകുന്നത്, അത് റിമോട്ട് ലേക്കാണ്. ചന്ദ്രതാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഷേപ്പിലുള്ള താൽ എന്ന് പറഞ്ഞാൽ ലേക്ക്. അപ്പോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇവിടുന്ന് പോട്ടെ കേട്ടോ. നിങ്ങൾ തമ്മിൽ കണ്ട ഫോട്ടോ ഇതാണ് ഇവിടുന്നാട്ടുള്ളത്.